ഡിമാൻഡാണ്, എനിക്ക് കിട്ടണില്ല, ഡിമാൻഡ് ഇല്ലാത്തോണ്ടിനെ മതി. അതിനാവശ്യമില്ല. സ്ത്രീയെ ജീവിതകാരം സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് ആണ് ഏറ്റവും വലിയ ധനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് ഇങ്ങോട്ട് കെട്ടാനാ നടക്കുന്ന കാര്യം, കല്യാണം നടക്കില്ല. അഞ്ചടിക്കൊരു എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ റാഗ്. അപ്പം നമ്മൾ ഒരുപാട് ആളുകൾ സ്ത്രീധനത്തെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലേ. ഞാൻ ഇന്ന് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ് ചൂസ് ചെയ്തത്. സ്ത്രീധനത്തിന് പകരം പുരുഷധനം വന്നാൽ എങ്ങനെ ഉണ്ടാകും? ലെറ്റ്സ് ഗോ. ഫോർ എക്സാമ്പിൾ, അറേബ്യൻ കൺട്രികളിലൊക്കെ ഇതാണ് കോൺസെപ്റ്റ്. അല്ല അല്ല, ഞാൻ പറയട്ടെ, കോൺസെപ്റ്റ് അതാണ്. അറേബ്യൻ കൺട്രികളിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, ഒരാളെ വിവാഹം ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ കേരളത്തിലേക്ക് നേരെ അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കുക, അൾട്ടിമേറ്റ്ലി ഹാപ്പി ആക്കുക, അൾട്ടിമേറ്റ്ലി ലൈഫ് ഹാപ്പി ആക്കുക. ഇപ്പോൾ സ്ത്രീധനം കിട്ടിയാലും പുരുഷധനം കൊടുത്താലും ഇതിലെല്ലാം എൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എന്താണ്? ഹാപ്പിനെസ്, ആൻഡ് ലിവിങ് ഇൻ എ ബെറ്റർ വേ. വളരെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഉണ്ടായിട്ട് ജീവിക്കുക. ദാറ്റ്സ് ഓൾ. പുരുഷന്റെ ധനമല്ല വലുത്, മനസ്സാണ് വലുത്. അത് ഹാപ്പിനെസ്, അതാണ് ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിന്റെ ഒരു പൈതൃകം. അങ്ങനെ തന്നെയാണ്, അത് തന്നെ വേണമെന്നാണ് നമ്മുടെ. കല്യാണം നടക്കില്ല, കല്യാണം നടന്നു കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പൈസയും കൊടുക്കണം, ഈ പെങ്കുച്ചിനെയും നോക്കണം, മക്കളെയും നോക്കണം. എല്ലാരും പോണമെന്നില്ലല്ലോ. കാശ് കാശ് പൈസ അങ്ങോട്ട് കൊടുത്ത് കെട്ടുമ്പോ എന്തായാലും ജോലിക്ക് പോവില്ല. അല്ല, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു ആ ഒരു മെത്തേഡിനോട് ഒരു സ്നേഹം പങ്കുവെക്കുക എന്നതുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അല്ല, ഇപ്പോൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിലും ശരി, അതൊക്കെ ഒരു കാലഘട്ടം കഴിയാൻ നേരത്തെ ആ സ്ത്രീധനത്തിൻ്റെ കംപ്ലീറ്റ് അതൊക്കെ എല്ലാം പോവും. ഓരോരോ കാര്യങ്ങൾ വരാൻ നേരത്തെ അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന പരസ്പരം സ്നേഹം എന്ന് പറയുന്ന ആ ഒരു അതില്ലെങ്കിൽ, ചെറിയൊരു തല്ലുകൊടുത്തും കാര്യങ്ങളും സ്നേഹവും അതൊക്കെ ഉണ്ടായാലും മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഞാനൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, അപ്പം ഞാൻ സ്ത്രീധനം മേടിച്ചില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എങ്ങനെയായിരിക്കും പയ്യന്മാരത്? അല്ല, സ്ത്രീധനം തന്നാ നന്നായിരിക്കും, നമുക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കാലോ. സ്ത്രീധനത്തിന് പകരം പുരുഷധനം കൊടുക്കുക, പുരുഷധനം. അതെനിക്ക് മനസ്സിലായില്ല, അതിന്റെ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വന്നാൽ, അതായത് പുരുഷൻ അങ്ങോട്ട് പണം കൊടുക്കുന്ന അവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അല്ല, അതിപ്പോ അങ്ങനെയുള്ള ചെയ്തോണ്ടിരിക്കണം, പുരുഷനുള്ള പൈസ കൊടുത്തോണ്ടിരിക്കണത്. അതിപ്പോ തന്നെ അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് പുരുഷന്മാർ തന്നെയാണ് പൈസ കൊടുക്കണത് അല്ലേ എല്ലാ കാര്യത്തിലും. ഒരു മക്കൾ ജനിച്ചാൽ അച്ഛൻ തന്നെയല്ലേ പൈസ കൊടുക്കണ്ടത്, വേറെ ആരും പൈസ കൊടുക്കത്തില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് പോട്ടെ, കാലാകാലങ്ങളിൽ തന്നെ പോകും. രണ്ടിനോട് എതിർപ്പാണ്, രണ്ടിനോട് എതിർപ്പാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നതിനെ സപ്പോർട്ട് ചെയ്യില്ല? ഇല്ല ഇല്ല. എങ്ങനെയായിരിക്കും രസകരമായിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും? ഇല്ല ഇല്ല. കെട്ടോ അപ്പൊ? ഇല്ല, അതിനോട് താല്പര്യം ഇല്ല. രണ്ട് കൺസെപ്റ്റിനോടും താല്പര്യം. വന്നാലേ ഒരു പെങ്കുച്ച് കെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പെങ്കുച്ചിനെ കെട്ടൂല, കെട്ടില്ല. ഇല്ല, ഓക്കേ, ഫൈൻ, ഗുഡ്. അത് തന്നെയാണ് അഭിപ്രായം. അങ്ങനെ രണ്ടിനോടും താല്പര്യമില്ല, പുരുഷധനത്തിനോടും സ്ത്രീധനത്തിനോടും താല്പര്യമില്ല. അപ്പൊ ലൈഫിൽ ഇപ്പൊ നോർമലി ഇപ്പൊ കുറവാണെങ്കിലും സ്ത്രീധനം എന്നൊരു കോൺസെപ്റ്റ് നടക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പൊ അത് ഞങ്ങൾ ഗേൾസ് ഡിമാൻഡ് ചെയ്യാണ്, സ്ത്രീധനം ഇനി നടക്കില്ല, പുരുഷന്മാർ ഇങ്ങോട്ട് ധനം തന്നാലേ ഉള്ളൂ കെട്ടുക. രണ്ടും വേണ്ട, രണ്ടും വേണ്ട. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അല്ല, രണ്ടിന്റെ ആവശ്യമില്ലല്ലോ, പൈസ കൊടുത്തല്ലോ കല്യാണം കഴിക്കേണ്ടത്. താല്പര്യമില്ല, എന്ത് താല്പര്യമില്ല, രണ്ടു ധനത്തിനോടും താല്പര്യമില്ല. എന്തിനാണ് പൈസയൊക്കെ കൊടുത്തിട്ട്? കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കാശുണ്ടാക്കാണ്ട് പണിയെടുത്തുണ്ടാക്കിക്കാ പോലെ. അത് ശരിയായ കാര്യമല്ല, സ്ത്രീധനായാലും പുരുഷധനായാലും അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് ഫണ്ണിയാക്കേണ്ട കാര്യമല്ല, അതൊരു സീരിയസ് വിഷയമാണ്. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു പയ്യൻ, ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഫ്യൂച്ചറിൽ ഒരു പയ്യൻ ലൈക് പുരുഷധനം തന്നിട്ട് കെട്ടാൻ വരുമ്പോൾ വാങ്ങില്ല? ഇല്ല, അതിനാവശ്യമില്ല. എന്താ പറയാനുള്ളത്? ഇക്കൊന്നും പറയാനില്ല, അങ്ങോട്ടും മേടിക്കണില്ല, ഇങ്ങോട്ടും വേണ്ട, പോരെ, കാര്യം കഴിഞ്ഞു. ഡിമാൻഡ് ആണ്, എനിക്ക് കിട്ടണില്ല, ഡിമാൻഡ് ഇല്ലാത്തോണ്ടിനെ മതി. എല്ലാ ഗേൾസും അങ്ങനെ ഡിമാൻഡ് ചെയ്യില്ല, എല്ലാരും ഒരേപോലെ ഇരിക്കണമെന്നുണ്ട അല്ലേ. അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കെട്ടാനാ നടക്കുന്ന കാര്യം. അല്ലാതെ തന്നെ ഒരുപാട് പേര് നിപ്പുണ്ട്, ഞാൻ ആരെ കെട്ടു എന്ന് പറഞ്ഞിരിക്കുക. ഇത് ലൈവ് ടെക്കല്ല കേട്ടോ. പാസ്.
ഒന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ലേഡീസ് ഇപ്പൊ സ്ത്രീധനം കോൺസെപ്റ്റ് കളയാണ്, പകരം പുരുഷധനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പുരുഷനെ കൊടുക്കും, അല്ലാതെ പിന്നെ അല്ലാതെ സ്നേഹം കൊടുക്കും. സ്നേഹം മാത്രം എല്ലാത്തിൽ നിന്നും നമ്മൾ പൊതുവേ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഒരു പുരുഷനെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ്, പ്രൊവൈഡ് ചെയ്യും, സെക്യൂരിറ്റി കൊടുക്കും, അത് തന്നെ. പുരുഷ ധനം എന്ന് വെച്ച് ധനമായിട്ട് നമ്മൾ ടിപ്പിക്കലി ഇപ്പോൾ സ്ത്രീധനം പോലെ കൊടുക്കണമെങ്കിൽ അതിന് റീസൺസ് എല്ലാം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കണമല്ലോ, അതാണല്ലോ ധനം. അല്ല കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെയാണ് കൾച്ചർ എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നല്ലേ ഞാൻ പറയണത്. അങ്ങനെ ധനം എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ കൊടുക്കുന്ന ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അതിന് റീസൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെറിയ പിള്ളേരാ, സ്നേഹം തന്നെ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും കൊടുക്കാനില്ല. ഇത് നിർത്തലാക്കുന്നതും മറ്റേത് വേണമെന്ന് ചോദിച്ചിട്ടില്ല, രണ്ടും കൂടെ ഒന്നും വേണ്ട രീതിയിൽ. അത് ഇവൻ പറഞ്ഞ സ്നേഹവും പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ ബേസിക്കലി പുരുഷന്റെ ജീവിതം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുള്ളൂ. അതിപ്പോ ഒരു ധനമായിട്ട് ഞാൻ വേറെ നിൽക്കാൻ കാണുന്നില്ല. ഇപ്പൊ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്, കാറ്, ഗോൾഡ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ പുരുഷധനം എന്നൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രസന്റേഷൻ? ഞാൻ നോക്കിട്ട് വാക്ക് തന്നെയാണ്, സ്ത്രീയെ ജീവിതകാരം സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് ആണ് ഏറ്റവും വലിയ ധനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാക്കാണ് വലിയ ധനം. നമുക്ക് അഭിപ്രായമില്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞൂടെ? പുരുഷധനം ഓക്കെ. അപ്പം വളരെ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടിയത്. കുറേ ആളുകൾ പുരുഷധനം വന്നു കഴിഞ്ഞാൽ കെട്ടാനേ തയ്യാറല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസ് വാല്യുബിൾ ആണ്, നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റാക്ക്. ബൈ ബൈ.